നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനാലാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഇരുപത്തൊൻപതാം തീയതി ശനിയാഴ്ച ഇന്ന് ശനിയാഴ്ചയാണ് മാത്രമല്ല ഇന്ന് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം എന്ന് പറയുമ്പോൾ ഒന്നാം ഓണമാണ് ഓണം തുടങ്ങുകയാണ് ഒന്നാം ഓണം കൂടിയാണ് ശനിയാഴ്ചയുമാണ് നക്ഷത്രം എന്ന് പറയുമ്പോൾ നക്ഷത്രം ശുഭനക്ഷത്രമാണ് എങ്കിലും ആഴ്ച ശനിയാഴ്ചയാണ് ശനി എന്ന് പറയുമ്പോൾ ശരിക്ക് സൂര്യപുത്രനാണ് എങ്കിൽ പോലും ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തനായിട്ടുള്ള ഗ്രഹമാണ് പാപഗ്രഹങ്ങളിൽ ഏറ്റവും കാലദൈർഘ്യമുള്ള ദശാനാഥനും കൂടിയാണ് ശനി കാരണം ഇരുപത് വർഷക്കാലമുണ്ട് ശനീശ്വരന് അപ്പോൾ ശനിയുടെ ദിവസമാണ് ഇന്ന് അതുകൊണ്ട് നമ്മൾ ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും വളരെ സൂക്ഷിച്ചായിരിക്കണം ശനിയാഴ്ച ആയതുകൊണ്ട് പ്രധാനമായിട്ട് സുപ്രധാനമായ കാര്യങ്ങൾ ശുഭപ്രദമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ചിങ്ങമാസത്തിലെ ഉത്രാട നക്ഷത്രമായിട്ട് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കണേ വാർഷിക ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിച്ചു പോവേണ്ട ഒരു വർഷമാണ് പലതരത്തിൽ കാര്യതടസ്സം സാമ്പത്തിക നഷ്ടം ജോലിയിൽ പ്രശ്നങ്ങൾ കേസ് വഴക്കുകൾ അപകട സാധ്യതകൾ ഒക്കെ ഉണ്ടാകുന്ന രോഗാധി ദുരിതങ്ങൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കെന്ന് അറിയുക അതുകൊണ്ട് ശനീശ്വരനെ എത്രത്തോളം പ്രീതിപ്പെടുത്തി സ്വാധീനിച്ചു പോകാൻ പറ്റുമോ അത്രയും നിങ്ങളുടെ ദോഷത്തിന് ശമനം വരും നമുക്ക് ചില ബർത്ത്ഡേ ആയിട്ടും മറ്റോരോ കാര്യങ്ങളിലും കൂടെ പ്രകൃതി നമുക്ക് തരുന്ന ഓരോ മുന്നറിയിപ്പാണ് ഇതൊക്കെ ഇതിന് നമുക്ക് അവഹേളിക്കാതെ പോവുക എന്ത് ചെയ്യണം നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ശനീശ്വരനെ പ്രീതിപ്പെടുത്തി പോവുക എന്നത് തന്നെയാണ് ശാസ്താവിന് ശനിയാഴ്ച ദിവസങ്ങളിൽ നീരാഞ്ജനം കത്തിക്കണം ശനി വ്രതം വ്രതം എന്ന് പറയുമ്പോൾ മത്സ്യമാംസാദികൾ കഴിക്കാതെ അല്ലെങ്കിൽ മത്സ്യമാംസാദികൾ കഴിക്കാതെ ശുദ്ധവൃത്തിയായിരിക്കണം ലഹരി സാധനങ്ങൾ ഉപയോഗിക്കരുത് അപ്പോൾ അസത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യരുത് സത്യമല്ലാത്ത ഒന്നും ചെയ്യരുത് നമ്മളെ മനസ്സിൽ ഒരു നിസ്സാര കള്ളം പറഞ്ഞാൽ പോലും അത് നമുക്ക് ആവശ്യമില്ലാത്ത കള്ളം പറയാതിരിക്കുക ഇതൊക്കെ ശ്രദ്ധിച്ച് ഈ ദിവസം കൊണ്ടുപോവുകയാണെങ്കിൽ ഓരോ ശനിയാഴ്ചയും നിങ്ങളങ്ങനെ ശ്രദ്ധിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ ശനിയുടെ നെഗറ്റീവ് ദോഷം ബാധിക്കാതെ പോകും അതിനൊപ്പം തന്നെ ഒരു ശനീശ്വര യന്ത്രം ശനീശ്വര യന്ത്രം എന്ന് പറഞ്ഞാൽ ശനിയുടെ ദോഷത്തിൽ നിന്ന് അതിജീവിക്കാനുള്ള ഒരു കവചമാണ് നമുക്ക് സാമ്പത്തിക പുരോഗതിയും ഉയർച്ചയും വരാനായിട്ട് ധന ആകർഷണ യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കെട്ടിക്കൊള്ളണം അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല എങ്കിൽ പോലും ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ രാഹുകാല സമയം നോക്കി വേണം യാത്ര തിരിക്കാൻ അല്ലെങ്കിൽ യാത്ര തടസ്സമുണ്ടാവും പോകുന്ന കാര്യങ്ങൾ സമയത്തിന് പൂർത്തീകരിക്കാൻ പറ്റാതെ വരും അതുകൊണ്ടാണ് രാഹു പ്രാധാന്യം കൊടുക്കാൻ പറയണേ രാഹു യാത്രയ്ക്ക് മാത്രമേ പ്രാധാന്യമുള്ളൂ ഒമ്പത് മണി മുതൽ പത്തര വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാഹു കാലം തുടങ്ങുന്നത് ഒമ്പത് മണി പത്തൊമ്പത് മിനിറ്റ് തൊട്ട് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെയാണ് രഹു സമയം ഈ സമയം ശുഭകാര്യങ്ങൾക്ക് യാത്ര തിരിക്കാതിരിക്കുക ഒന്ന് രാഹു കാലത്തിന് മുമ്പോ രാഹു ശേഷമോ യാത്ര തിരിക്കുക നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളാണ് യമഖണ്ഠകാല സമയവും ഗുളികകാല സമയവും ഇത് പ്രകൃതി അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് ആ സമയം നമ്മൾ നമുക്ക് ഓരോ കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ഓരോന്ന് ചെയ്താൽ നമുക്ക് പ്രതികൂലമായി മാറും ആ സമയം എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം ഗുളികകാല സമയം ആറ് പതിനെട്ട് തൊട്ട് ഏഴ് നാൽപ്പത്തെട്ട് വരെയും യമകണ്ഠ കാല സമയം ഒരു മണി അമ്പത് മിനിറ്റ് തൊട്ട് മൂന്ന് മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെയും അതുപോലെ എല്ലാ ദോഷത്തെയും സംരക്ഷിച്ച് നമുക്കൊരു കവചം സൃഷ്ടിക്കുന്ന സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം അതുകൊണ്ട് ആ സമയത്ത് എന്ത് ശുഭകാര്യങ്ങൾ നമ്മൾ ചെയ്താലും അത് വിജയിക്കൂന്നാണ് ആ സമയം വരുന്ന നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമേ ഉള്ളൂ അപ്പോൾ ശരിക്ക് അഭിജിത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് അമ്പത്താറ് തൊട്ട് പന്ത്രണ്ട് നാൽപ്പത്തി നാല് വരെ നാൽപ്പത്തിയെട്ട് മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തമുണ്ട് അതുപോലെ ഇന്നും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക നമുക്ക് നെഗറ്റീവ് ആരാതെ പോസിറ്റീവ് സംരക്ഷണമാണ് വസ്ത്രം അത് കറുത്ത നീലയോ വസ്ത്രം നമ്മൾ വസ്ത്രധാരണത്തിലുണ്ടാവണം കറുത്ത തുണിയോ നീല തുണിയോ വസ്ത്രധാരണത്തിലുണ്ടാവണം അല്ലെങ്കിൽ ഒരു കറുത്ത പൊട്ട് തൊടുക അല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കറുത്ത ഒരു തുണി കയ്യിൽ കരുതുക ഇതൊക്കെ നമുക്ക് നെഗറ്റീവിനെ ബ്ലോക്ക് ചെയ്യാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം